നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ബ്ലിച്ചർ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളൊരു വാർത്ത ഒന്ന് വായിക്കാം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടു മാഞ്ചസ്റ്റർ സിറ്റി ഫ്രം യുവന്റസ് ഈസ് എ ഡൺ ഡീൽ വയാ പോർച്ചുഗീസ് ജേർണലിസ്റ്റ് ഗോൺസാലോ ലോപ്പസ്. പോർച്ചുഗീസ് ജേർണലിസ്റ്റ് ഗോൺസാലോ ലോപ്പസ് പറയുന്നു, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു ഡീൽ ഡൻഡീലായി കഴിഞ്ഞു എന്ന്. ആ ഡീല് ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന തരത്തിലാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലേക്ക് പോയാൽ വളരെ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പല ട്വീറ്റുകൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒന്ന് ഇതാണ്, മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആ ഒരു പോക്കുമായി ബന്ധപ്പെട്ട ഡീല് ഡൻഡീലാണ്. ഇതിൽ ഇനിയും പക്ഷേ ചില കാര്യങ്ങൾ കൂടി തീരുമാനമാകേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. റൊണാൾഡോ ഓൾറെഡി പെപ് ഗാർഡിയോളയോട് സംസാരിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം മറ്റൊരു ട്വീറ്റിൽ പറയുന്നു. എല്ലാ കാര്യങ്ങളും ജോർഗെ മെൻഡസിൻ്റെയും യുവന്റസിൻ്റെയും കൈകളിലാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനോടൊപ്പം അടുത്ത ഒരു ട്വീറ്റ് വരുന്നു, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോവുക, MLS അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാനം കളിക്കുന്നതിന് മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോവുക എന്നുള്ളതാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുകൂടി വരുന്നു. അതിനുശേഷം അടുത്ത ട്വീറ്റ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വേണ്ടിയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ഒരു പ്ലെയർ എക്സ്ചേഞ്ചിന് യുവന്റസ് ശ്രമിക്കുന്നു, അവിടെ പോർച്ചുഗീസ് താരമായിട്ടുള്ള ബെർണാർഡോ സിൽവയ്ക്ക് വേണ്ടി അലഗ്രി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് അടുത്ത ഒരു ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത്. അങ്ങനെ നിരവധി ട്വീറ്റുകളിലൂടെ ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഗോൺസാലോ ലോപ്പസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് മാധ്യമമായിട്ടുള്ള മിറർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ പേഴ്സണൽ എഗ്രിമെന്റ്സിലെത്തി, പേഴ്സണൽ ടേംസിന്റെ കാര്യത്തിൽ എഗ്രിമെന്റ് എത്തി എന്നുകൂടി വാർത്ത കൊടുക്കുന്നു. അതേസമയം ഫെബ്രിസിയോ റൊമാനോ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്വീറ്റാണ് കുറച്ചു മുമ്പ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, യുവന്റസും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഏജന്റായ ജോർഗെ മെൻഡസും തമ്മിൽ ഒരു മീറ്റിംഗ് ഇന്ന് നടന്നിട്ടുണ്ട്. ഒരു ടെൻസ് സിറ്റുവേഷൻ ആണുള്ളത്. ഇപ്പോഴും ഒഫീഷ്യലായിട്ടുള്ള ഒരു ബിഡും മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് വന്നിട്ടില്ല. മെൻഡസ് ഡയറക്ട്ലി ക്ലബുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യുവന്റസിന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഫ്രീ ഏജന്റായിട്ട് വിട്ടു നൽകാൻ താല്പര്യമില്ല. പകരം 28-30 million euro ആണ് അവർക്ക് ആവശ്യം എന്നുകൂടി ഇപ്പോൾ ഫെബ്രിസിയോ റൊമാനോ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതേസമയം പോർച്ചുഗീസ് ജേർണലിസ്റ്റ് പറയുന്നത് ഇതൊരു ഡൺ ഡീലായി കഴിഞ്ഞു എന്ന് തന്നെയാണ്. കാര്യങ്ങൾ എന്തായാലും ഉടൻ തന്നെ വ്യക്തമാവും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ ഒരു ട്രാൻസ്ഫർ ജാലകം അടയാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.